നമസ്കാരം. കവയത്രി സുഗതകുമാരി 16 വർഷം മുമ്പ് നട്ട മാവ് ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്ന ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ സഹായത്തിൽ വേരോടെ പിടിതെടുത്ത് വീണ്ടും നട്ടു. ഉച്ചയ്ക്ക് 1 മണിയോടെ അടുക്കത്തെ ബയൽ ജിയുപി സ്കൂളിൽ എത്തിച്ച തേൻമാവിനെ വിദ്യാർത്ഥികൾ പുഷ്പവൃഷ്ടി നടത്തിയാണ് വരവേറ്റത്. ആഹ്ലാദ ആരവങ്ങൾക്കിടയിൽ പ്രത്യേകം തയ്യാറാക്കിയ 2.5 മീറ്റർ ആഴവും വീതിയുമുള്ള കുഴിയിൽ മാവ് നട്ടു. എന്നെ നിൽക്കുന്ന എംഎൽഎ മണൽ കോരിയിട്ടു, പ്രധാന അധ്യാപിക എ കെ യശോദ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, കുട്ടികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വെള്ളം നനച്ചു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. തന്നെ പിടാനെത്തിയ മനുഷ്യരെയും ആയുധങ്ങളെയും കണ്ട ആ കുഞ്ഞൻ തേൻമാവ് ഞെട്ടി. ഒരു നിമിഷം ചിന്തിച്ചു. തന്റെ പോറ്റമ്മയായ കവയിത്രി സുഗതകുമാരി ടീച്ചർ നട്ട് നനച്ച് പരിപാലിച്ചിട്ട് പോയതാണ് തന്നെ. താൻ കാച്ചു തുടങ്ങി, പിന്നെ നിറയെ കിളികൾ കൂടുകൂട്ടി മുട്ടകളിടാറുണ്ട്. എന്തായാലും ഇവന്മാർക്ക് വിട്ടുകൊടുക്കില്ല. അങ്ങനെ തന്റെ വേരുകൾ മണ്ണിൽ മുറുകെ പിടിച്ച് അവൻ പൊരുതുന്നത് 1-2 മണിക്കൂറല്ല, 12 മണിക്കൂറാണ്. പക്ഷേ ആ 16 വയസ്സുകാരൻ തേൻമാവിനെ അവിടെ നിന്ന് നീക്കാൻ വന്നവർ ദുഷ്ടന്മാരൊന്നും അല്ലായിരുന്നു കേട്ടോ. നല്ല ഉദ്ദേശമായിരുന്നു പിടിതെടുക്കാനെത്തിയ ഊരാളുങ്കൽ സൊസൈറ്റി ജീവനക്കാർക്ക്. അങ്ങനെ ദേശീയപാത ഓർത്തുനിന്നും പിടിതെടുത്ത അവനെ ആഹ്ലാദ ആരവങ്ങളോടെ സ്വീകരിച്ചത് പിഞ്ചു കുട്ടികളാണ്. പിന്നെ അവനടുക്കത്ത് ബയൽ സ്കൂളിൽ സുരക്ഷിതമായ ഇടമൊരുക്കി. ഇനി അവന് കൂട്ട് കുരുന്നുകൾ. അവരുടെ കലപിള ശബ്ദം ആകെ കേട്ട് അവനിനി അവിടെ കാണാം. സുഗതകുമാരിയുടെ ഓർമ്മയ്ക്ക് മാവ് നട്ടു. വേരോടെ പിഴുതെടുത്ത് നടാൻ 12 മണിക്കൂർ കഠിനാധ്വാനം. കവയത്രി സുഗതകുമാരി 16 വർഷം മുമ്പ് നട്ട മാവ് ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്ന ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ സഹായത്തിൽ വേരോടെ പിഴുതെടുത്ത് വീണ്ടും നട്ടു. ഉച്ചയ്ക്ക് 1 മണിയോടെ അടുക്കത്തെ ബയൽ ജിയുപി സ്കൂളിൽ എത്തിച്ച തേൻമാവിനെ വിദ്യാർത്ഥികൾ പുഷ്പവൃഷ്ടി നടത്തിയാണ് വരവേറ്റത്. ആഹ്ലാദ ആരവങ്ങൾക്കിടയിൽ പ്രത്യേകം തയ്യാറാക്കിയ 2.5 മീറ്റർ ആഴവും വീതിയുമുള്ള കുഴിയിൽ മാവ് നട്ടു. എന്നെ നെല്ലിക്കുന്ന എംഎൽഎ മണൽ കോരിയിട്ടു. പ്രധാന അധ്യാപിക എ കെ യശോദ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, കുട്ടികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വെള്ളം നനച്ചു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡരികിലെ കെട്ടിടങ്ങൾ പൊളിക്കുകയും ഒപ്പുമരം പിഴുതുമാറ്റുകയും ചെയ്തപ്പോഴും നശിപ്പിക്കാതെ സംരക്ഷിച്ചു നിർത്തിയ തേൻമാവ് അതേപോലെ പിഴുതെടുത്താണ് ഇന്നലെ അടുക്കത്തെ ബയൽ സ്കൂളിൽ എത്തിച്ചത്. 2 ദിവസങ്ങളിലായി 12 മണിക്കൂർ കഠിനാധ്വാനം ചെയ്താണ് വേരുകൾ മുറിഞ്ഞു പോകാതെ മണലോടെ പിഴുതെടുത്തത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ JCB ഉപയോഗിച്ച് 1.5 മീറ്റർ വീതിയിൽ ചുറ്റും കുഴിയെടുത്തു. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് മാവ് പിഴുതെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ തൊഴിലാളികളുടെ ശ്രമം വിജയിച്ചില്ല. തുടർന്ന് ക്രെയിൻ കൊണ്ടുവന്നിട്ടുണ്ട്, മാവ് പൊങ്ങിയില്ല. പിന്നീട് 3 JCBയും ക്രെയിനും ഉപയോഗിച്ച് ഉച്ചയ്ക്ക് 12:30 വരെ കഠിനാധ്വാനം വേണ്ടി വന്നു മാവ് പിഴുതെടുക്കാൻ. രാവിലെ മുതൽ കുട്ടികൾ മാവിനെ വരവേൽക്കാൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു. സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ നട്ടമാവിനെ ഇനി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മ സംരക്ഷിക്കും. സ്ഥിരമായി വെള്ളം നനയ്ക്കാൻ സൗകര്യം ഏർപ്പെടുത്തുമെന്ന് ഊരാളുങ്കൽ സൊസൈറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് മുൻവശം ദേശീയപാതയുടെ ഓരത്താണ് സുഗതകുമാരി നട്ട തേൻമാവ് സ്ഥിതി ചെയ്തിരുന്നത്. ഇതിനടുത്തായി ഉണ്ടായിരുന്ന മറ്റു മരങ്ങളെല്ലാം നേരത്തെ വെട്ടിമാറ്റിയിരുന്നു. സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായി മാവിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാമെന്ന് അടുക്കത്തെ ബയൽ സ്കൂൾ അധികൃതർ അറിയിക്കുകയായിരുന്നു. നാഷണൽ ഹൈവേയുടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ സ്ഥിതി ചെയ്യുന്ന നമുക്കേറെ പ്രിയങ്കരിയായ സുഗതകുമാരി ടീച്ചർ നട്ട പയസ്വിനി എന്ന മാവ് നാളെ നമ്മുടെ സ്കൂളായ അടുക്കത്തെ ബയൽ സ്കൂളിൻ്റെ തിരുമുറ്റത്തേക്ക് എത്തുകയാണ്. സ്കൂളിൻ്റെ സീഡും അതുപോലെ പരിസ്ഥിതി ക്ലബും അധ്യാപകരെയൊക്കെ ഒന്നിച്ചെടുത്ത ഒരു തീരുമാനമാണ് ഈ മരത്തെ സംരക്ഷിക്കുക എന്നുള്ളത്. ഒരുപാട് നമ്മുടെ സാഹിത്യകാരിയുടെ ഒരുപാട് ആരാധകരുണ്ട്. അതുപോലെ 2006 ഈ മരം നട്ട് പിടിപ്പിച്ച് അതിനെ സംരക്ഷിച്ച ഒരുപാട് പരിസ്ഥിതി സംഘടനകളുണ്ട്. ഇവരൊക്കെ ഈ മരം സംരക്ഷിക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളിലെ കുട്ടികളാണ് നമുക്കിത് സംരക്ഷിക്കണം എന്നുള്ളൊരു അജണ്ട മുന്നോട്ട് വെച്ചത്. കേരളപ്പിറവി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2006 ഡിസംബർ 3 കാസർഗോഡ് എത്തിയപ്പോഴാണ് സുഗതകുമാരി തേൻമാവ് നട്ടത്. 16 വർഷം പ്രായമുള്ള മാവ് പൂക്കുകയും കിളികൾ കൂടുകൂട്ടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.